ശരിക്കും പഴയ ചായ ഫാക്ടറിയാ. അതെ അതെ, ഇത് നമ്മളെ ഹാരിസൺസ് മലയാളത്തിന്റെ അച്ചുര എസ്റ്റേറ്റിലെ 1911 ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ടീ ഫാക്ടറി ആയിരുന്നു ഇത്. അതായത് 3 ഫ്ലോറും വുഡൻ ആയിട്ടുള്ള ടീ ഫാക്ടറി. ഇത് ഒരു 1996 ഒരു ഫയർ അറ്റാക്കിൽ ഇത് കത്തിപ്പോയി. ബാക്കിയുള്ള ഭാഗം നമ്മൾ 2018 ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ടീ മ്യൂസിയം ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ആളുകൾക്ക് കൂടുതലായിട്ട് തേയിലേനെ കുറിച്ച് പഠിക്കാനും അതുപോലെ തന്നെ പണ്ട് തേയില എങ്ങനെയായിരുന്നു, ഓരോ എസ്റ്റേറ്റുകളെ പിക്ചേഴ്സ്, ഇവിടെ വർക്ക് ചെയ്തിരുന്ന ബ്രിട്ടീഷുകാർ, നമ്മളെ ഒരു കൾച്ചർ കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് ആക്കിയത്. ഹിസ്റ്ററിക്ക് പിന്നെ പഴയ മെഷീനറി ഉണ്ട്. അതെ, ഹിസ്റ്ററിക്ക് പഴയ മെഷീനറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുള്ള സമയത്ത്, അതായത് ഈ കമ്പനി ആക്ച്വലി എസ്റ്റാബ്ലിഷ് ആവുന്നത് 1844 ലിവർപൂളിലാണ്. അപ്പോൾ അന്നത്തെ സമയത്ത് അവർ കൊണ്ടുവന്നിട്ടുള്ള പഴയ മെഷീനറീസ് ഇന്ന് കാണാൻ പോലും പറ്റാത്ത സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് ആളുകളിലേക്ക് എത്തിക്കുക. അതിന്റെ കൂടെയാണ് നമുക്ക് ടീ ടേസ്റ്റിംഗും ടീ ഷോപ്പ്. അതിന്റെ കൂടെ തേയില കാണാനും അതിന്റെ ഗ്രേഡുകൾ മനസ്സിലാക്കുക, അതുപോലെ തേയില കുടിക്കാനുള്ള ഒരു അവസരം. എൻട്രി നമ്മൾ 50 rupees ആണ് ചാർജ് ചെയ്യുന്നത് കാണാന്. അതുപോലെ പിന്നെ ഇവിടുന്ന് പിന്നെ ടീ കുടിക്കാൻ എക്സ്ട്രാ ചാർജാണ്. ടീ ടേസ്റ്റിംഗ് എന്നുള്ള എക്സ്പീരിയൻസ് നമ്മൾ ഒരു 50 rupees എക്സ്ട്രാ മേടിക്കും. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകൾക്ക്, കാരണം വിത്തൗട്ട് മിൽക്ക് വിത്തൗട്ട് ഷുഗർ ആണ് ചെയ്യുന്നത്. അപ്പോൾ അധികം ആളുകൾക്ക് ചിലപ്പം താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അവർക്ക് ടീനെ കുറിച്ചിട്ട് ഗ്രേഡിനെ കുറിച്ച് അറിഞ്ഞു പോകാം. ഇതിലിപ്പോൾ നമുക്ക് ഏതൊക്കെ ടൈപ്പ് ചായ വരുന്നത് ഈ അഞ്ചെണ്ണത്തിൽ? നമ്മൾ വയനാട്ടിൽ മെയിനായിട്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഓരോ ഗ്രേഡുകളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന CTC ഗ്രേഡ്, ഓർത്തഡോക്സ് ഗ്രേഡ്, അതുപോലെ ഗ്രീൻ ടീ, വൈറ്റ് ടീ. CTC അറിയാം, മറ്റേതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഓർത്തഡോക്സിൻ്റെ ഒരു പ്രത്യേകത, ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ പരമ്പരാഗത രീതിയിൽ ഉണ്ടാക്കുന്ന ടീയാണ്. അത് റോൾ ചെയ്തിട്ടാണ് ടീനെ മാനുഫാക്ചർ ചെയ്യുന്നത്. അതെ, ലീഫിനെ നമ്മൾ റോൾ ചെയ്തെടുത്തിട്ട് വരുന്നതാണ് ഈ ഫോർമാറ്റിൽ. അതെ അതെ. നമ്മളീ ടീ മ്യൂസിയത്തിന്റെ ആ ഒരു ബിൽഡിങ്ങിന്റെ അതേ ഒരു വിന്റേജ് ലുക്ക് തന്നെയാണ് ഇതിന്റെ ഒരു അറ്റ്മോസ്ഫിയറും ചെയ്തിട്ടുള്ളത്. എല്ലാം അതുപോലെ തന്നെയാണ് ഉള്ളത്. ഈ വിൻഡോസ് നിങ്ങൾക്ക് കാണാം, ഇത് ബ്രിട്ടീഷ് വിൻഡോസ് ആണ്. അപ്പൊ ആളുകൾക്ക് ആ ഒരു നല്ല ഒരു ആംബിയൻസിലിരുന്ന്, അതുപോലെ ഓവർ ക്രൗഡ് ഇല്ലാതെ അവർക്ക് ആ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഒരു ടീ കുടിക്കുന്ന ആൾക്ക് എല്ലാ രീതിയിലുള്ള ഒരു പ്രൈവസി കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്കുള്ള ആ ഒരു ഗ്രേഡ്സ്, നമ്മൾ ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്ന ഗ്രേഡ്സും അതുപോലെ നമ്മൾ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടീകളും ഇവിടുന്ന് തന്നെ ആൾക്കാർക്ക് കുടിക്കാനുള്ള ഒരു അവസരം.